അയോധ്യയിൽ ബാബറി മസ്ജിദ് പൊളിച്ചു മാറ്റി അതൊരു തർക്കഭൂമിയായി പിന്നെ. എന്നിട്ടവിടെ കോടതി വിധി പ്രകാരം ശ്രീരാമന് ക്ഷേത്രം നിർമ്മിച്ചു. 1800 കോടി രൂപയുടെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ക്ഷേത്രം. ഇനി പഴയതെല്ലാം പഴങ്കഥ. പക്ഷേ ചരിത്രത്തിൻ്റെ ആ ഏടുകളിൽ അതൊരു ഉണങ്ങാത്ത മുറിപ്പാടായി അവശേഷിക്കും. പിന്നെ എന്തിനാണ് ഈ പഴയ വിഷയത്തിൻ്റെ പേരിൽ സംഘപരിവാരകർ പോലും മറക്കാൻ ആഗ്രഹിക്കുന്ന ആ തകർക്കലിൻ്റെ പേരിൽ ഇപ്പോഴൊരു മത്സരം? അന്ന് തകർത്തതല്ലേ ഇന്ന് നാട്ടുകാർ കാണുന്നതിൽ ഇവിടെ കേരളത്തിൽ ആർക്കെന്താ കുഴപ്പം? കണ്ടില്ലേലും ആർക്കെന്ത് കുഴപ്പം? സംഭവിക്കേണ്ടത് അയോധ്യയിൽ സംഭവിച്ചു കഴിഞ്ഞു. വിഖ്യാത ചലച്ചിത്രകാരൻ ആനന്ദ് പട്വർദ്ധൻ 1992 തയ്യാറാക്കിയതാണ് രാം കെ നാം എന്ന ഡോക്യുമെൻ്ററി. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുക എന്ന ഉദ്ദേശത്തോടെ വിശ്വഹിന്ദു പരിഷത്ത് തുടങ്ങിയ പ്രചാരണവും അതിൻ്റെ പരിണത ഫലങ്ങളും അതുകൊളുത്തിവിട്ട വർഗീയ സംഘർഷങ്ങളുമാണ് ഡോക്യുമെൻ്ററിയുടെ പ്രമേയം. അത് കോട്ടയത്തെ പ്രദർശനത്തിനെത്തിച്ചപ്പോൾ ഉണ്ടായ പുകിലൊന്ന് വേറെ. DYFI കേന്ദ്ര സെക്രട്ടറിയേറ്റ് അംഗവും CPM ജില്ലാ കമ്മിറ്റി അംഗവുമായ ജേക്സി തോമസ് വെല്ലുവിളിച്ചതിങ്ങനെ: രാം കെ നാം എവിടെയും പ്രദർശിപ്പിക്കും. KR നാരായൺ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുന്നിലും അത് പ്രദർശിപ്പിക്കും. DYFIയുടെ പതാകകൾ അതിന് കാവൽ നിൽക്കും. സ്ഥലവും അറിയിപ്പും പറഞ്ഞ സ്ഥിതിക്ക് തടയാൻ ചുണയുള്ള സംഘപ്രചാരകർക്ക് സ്വാഗതം. ബാബറി മസ്ജിദ് തകർത്തുമായി ബന്ധപ്പെട്ട രാം കെ നാം ഡോക്യുമെൻ്ററി KR നാരായൺ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുന്നിൽ പ്രദർശിപ്പിക്കുമെന്ന് ജേക്സി തോമസ് പറഞ്ഞതോടെ സംഘർഷം രൂക്ഷമാകുകയാണ്. കഴിഞ്ഞ ദിവസം ഡോക്യുമെൻ്ററി RSS പ്രവർത്തകർ തടഞ്ഞതിന് പിന്നാലെയാണ് ജേക്സി തോമസ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കഴിഞ്ഞ ദിവസം പള്ളിക്കത്തോട് KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന് സമീപം വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച ഡോക്യുമെൻ്ററി പ്രദർശനമാണ് RSSന്റെ നേതൃത്വത്തിൽ BJP പ്രവർത്തകർ പ്രതിഷേധവുമായി നിർത്തിവയ്പ്പിച്ചത്. കോളേജിന് പുറത്ത് ഡോക്യുമെൻ്ററി പ്രദർശിപ്പിക്കാനുള്ള നീക്കം പോലീസ് നിർദ്ദേശത്തെ തുടർന്ന് പിൻവലിച്ച വിദ്യാർത്ഥികളൊടുവിൽ ഡോക്യുമെൻ്ററി കോളേജ് കോമ്പൗണ്ടിനകത്ത് പ്രദർശിപ്പിച്ചു. അയോധ്യയിൽ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടന്ന പശ്ചാത്തലത്തിലാണ് ഡോക്യുമെൻ്ററി വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നത്. പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് പൂർത്തിയായതിന് പിന്നാലെയാണ് വിദ്യാർത്ഥികൾ ഡോക്യുമെൻ്ററി പ്രദർശിപ്പിക്കാൻ ശ്രമിച്ചത്. ഇതാണ് BJPയുടെ പ്രതിഷേധത്തിലും പോലീസ് നടപടിയിലും അവസാനിച്ചത്. തുടർന്നാണ് ജേക്സി തോമസ് ആ ഡോക്യുമെൻ്ററി ആരെതിർത്താലും DYFI പ്രദർശിപ്പിക്കുമെന്ന് വ്യക്തമാക്കിയത്. അയോധ്യയിൽ ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട ഇരു വിഭാഗങ്ങളുടെ വാദങ്ങളും ഡോക്യുമെൻ്ററിയിൽ സമഗ്രമായി വിവരിച്ചിരുന്നു. ക്ഷേത്രം നിർമ്മിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണെന്നുള്ള രാമക്ഷേത്രത്തിലെ പൂജാരിയായ ബാബാ ലാൽദാസിൻ്റെ വാക്കുകളും ഇതിൽ ഉൾക്കൊള്ളിച്ചിരുന്നു. രാമക്ഷേത്ര ഉദ്ഘാടനം പൂർത്തിയായതിന് പിന്നാലെയാണ് വിദ്യാർത്ഥികൾ ഡോക്യുമെൻ്ററി പ്രദർശിപ്പിക്കാൻ ശ്രമിച്ചത്. അതേസമയം രാം കെ നാം പ്രദർശിപ്പിച്ചതിൻ്റെ പേരിൽ ഹൈദരാബാദിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അനുമതിയില്ലാതെ ചിത്രം പ്രദർശിപ്പിച്ച് സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിച്ചുവെന്ന് കാണിച്ചാണ് പോലീസിൻ്റെ നടപടി. ശനിയാഴ്ച നരഡ്മത്തിലെ റെസ്റ്റോറൻ്റാണ് ചിത്രം പ്രദർശിപ്പിച്ചത്. ഹൈദരാബാദ് സിനി ഫൈൽസ് എന്ന സിനിമാ ഗ്രൂപ്പാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. എന്നാൽ റെസ്റ്റോറൻ്റെത്തിയ നിർത്തിക്കുന്നയാളുടെ പരാതിയിൽ പോലീസ് കേസെടുക്കുകയും പ്രദർശനം പാതി വഴിയിൽ നിർത്തുകയുമായിരുന്നു. ഹൈന്ദവ വികാരം വ്രണപ്പെടുത്തിയെന്നാണ് പരാതിക്കാരൻ ആരോപിച്ചത്.